മാഞ്ഞൂരിൽ കോടികൾ മുടക്കി നൂതന സംരംഭം ആരംഭിക്കാൻ മുന്നോട്ട് വന്ന വിദേശ മലയാളിയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമം നടക്കുന്നതായി പരാതി. മാഞ്ഞൂരിലെ ഹെൽത്ത് ആൻഡ് സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മാണത്തിനെതിരെ ചില കേന്ദ്രങ്ങൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉയർത്തുകയാണെന്നാണ് ആക്ഷേപം. ഭൂമി നിരപ്പാക്കുമ്പോൾ മാഞ്ഞൂർ ഗവൺമെന്റ് എൽപി സ്കൂൾ കോമ്പൗണ്ടിന്റെ കൽക്കെട്ടിന് ബലക്ഷയമുണ്ടാകുമെന്ന പരാതി ശരിയല്ലെന്ന് പ്രവാസി മലയാളി സംരംഭകനായ ഷാജിമോൻ ജോർജ് പറഞ്ഞു. കേരളത്തിൽ കോടികളുടെ നിക്ഷേപം നടത്താൻ പ്രവാസി മലയാളി സംരംഭകർ മുന്നോട്ട് വരുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ പുതിയ തൊഴിലവസരങ്ങളും നികുതി ഇനത്തിലുള്ള വരുമാനവും വർദ്ധിക്കാനുള്ള സാധ്യതയാണുള്ളത്. എന്നാൽ സംരംഭകരെ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിൽ ചില കേന്ദ്രങ്ങൾ എതിർപ്പുകളുമായി രംഗത്തെത്തുന്നതും പതിവാണ്. മാഞ്ഞൂരിൽ പ്രവാസി മലയാളിയായ മേമുറി സ്വദേശി ഷാജിമോൻ ജോർജ് നിർമ്മിക്കുന്ന ബ്രീസ സ്പോർട്ടിംഗ് ക്ലബിനും ഇത്തരത്തിൽ ആരോപണങ്ങൾ നേരിടേണ്ടി വരികയാണ്. കായിക വിനോദത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും സൗകര്യമൊരുക്കി ആധുനിക സൗകര്യങ്ങളോടെയാണ് സ്പോർട്ടിംഗ് വില്ലേജ് നിർമ്മിക്കുന്നത്. യു കെയിൽ താമസക്കാരനായ ഷാജിമോൻ കോടികൾ ചെലവിട്ടാണ് 6 നിലകളുള്ള കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. വിർച്വൽ റിയാലിറ്റി ഗെയിം, ഫുട്ബോൾ ടർഫ്, വോളിബോൾ, ബാഡ്മിൻ്റൺ, ടെന്നീസ്, സ്നൂക്കർ കോർട്ടുകൾ, നീന്തൽക്കുളം, റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റ്, സ്യൂട്ട് റൂമുകൾ എല്ലാം അടങ്ങിയ ഉന്നത നിലവാരമുള്ള സ്പോർട്സ് സെൻ്ററാണ് മാഞ്ഞൂരിൽ ഉയരുന്നത്. മാഞ്ഞൂർ പഞ്ചായത്തിൽ ബീസ ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞ ഒരു സമുച്ചയമാണ് പണിതുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കംപ്ലീറ്റ് സ്പോർട്സ് ഫെസിലിറ്റീസാണ് ഇവിടെ ഉള്ളത്. ഫുട്ബോൾ ടർഫ് മുതൽ ടെന്നീസ് തൊട്ട് സ്കോഷ്, സ്വിമ്മിംഗ് പൂള് ഈ വക ഉള്ള എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ളൊരു ക്ലബ്ബാണ് ഇവിടെ ഇപ്പോൾ ഈ പണിതുകൊണ്ടിരിക്കുന്നത്. മാഞ്ഞൂർ പഞ്ചായത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്താൻ തക്ക ഉള്ള ഒരു സ്പോർട്സ് ഫെസിലിറ്റിയാണ് ഇവിടെ ഇപ്പോൾ ഈ പണിതുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മാഞ്ഞൂർ ഉള്ള ഒരു പ്രവാസി മലയാളി ഷാജിമോൻ ജോർജിൻ്റെതാണ് ഈ ഒരു പ്രസ്ഥാനം. ഇത് മാഞ്ഞൂർ പഞ്ചായത്തിൽ തന്നെ പണിയാൻ പുള്ളിയുടെ ഒരു താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഇവിടെ ജനിച്ചു വളർന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ പുള്ളി യു കെയിൽ പോയി, അതിനുശേഷം അവിടെ പുള്ളിക്ക് ഉണ്ടായ സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിൻ്റെ ഒരു ഭാഗമായിട്ട് പുള്ളി ജനിച്ചു വളർന്ന ഈ നാട്ടിന് എന്തെങ്കിലും ഒന്ന് തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹവും ആ ഒരു കമ്മിറ്റ്മെൻറ്റും, അതായത് തിരിച്ച് ഈ നാട്ടിൽ തന്നെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു സംരംഭം പുള്ളി ഇതിവിടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം. ഇത് മാഞ്ഞൂർ പഞ്ചായത്തിന് വളരെയധികം നേട്ടം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷ. കാരണം ഇവിടെയുള്ള യങ്സ്റ്റേഴ്സിന് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സ്പോർട്സ് ഫെസിലിറ്റീസ് ഒറ്റ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നിർത്തുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമായിട്ട് കാണുന്നില്ല ഞാൻ. ഈ ഒരു സ്പോർട്സ് ഫെസിലിറ്റി ഇവിടെ ഉള്ള യങ്സ്റ്റേഴ്സിനും ഇവിടെയുള്ള ജനങ്ങൾക്കും മാത്രമല്ല പുറത്തുനിന്ന് വരുന്ന ആർക്കും ഇത് വളരെയധികം ഉപയോഗപ്രദമാണ്. കാരണം ഇത്രയും ഫെസിലിറ്റീസ്, സ്പോർട്സ് ആക്ടിവിറ്റീസ്, പിന്നെ റൂംസ്, റെസ്റ്റോറൻറ്റ്, ഇങ്ങനെയുള്ള എല്ലാ യുനോ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. കേരളത്തിൽ തന്നെ ഇത്രയും ഫെസിലിറ്റീസോട് കൂടി ഉള്ള ഒരു സ്പോർട്സ് ക്ലബ്, അതായത് ഇൻക്ലൂഡിങ് റെസ്റ്റോറൻറ്റും റൂംസും മറ്റുള്ള എല്ലാ ഫെസിലിറ്റീസും പ്ലസ് ഈ സ്പോർട്സ് ഫെസിലിറ്റീസും ഉൾക്കൊള്ളുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് എനിക്ക്. മേമുറി സ്വദേശിയെ ഷാജിമോൻ വിനോദസഞ്ചാര സാധ്യതകൾ കണ്ടാണ് സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണം ഉപയോഗിച്ച് പുതിയ സംരംഭം ആരംഭിക്കുന്നത്. നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തിയപ്പോൾ ആരോപണങ്ങളും ഉയർന്നു തുടങ്ങി. എല്ലാവിധ അനുമതികളോടും കൂടിയാണ് നിർമ്മാണം ആരംഭിച്ചതെങ്കിലും പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ കൈക്കൂലി ആവശ്യപ്പെടുകയും പരാതിയെ തുടർന്ന് വിജിലൻസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് കഴിഞ്ഞ ദിവസമാണ്. കോർട്ട് നിർമ്മാണത്തിനായി ഭൂമി നിരപ്പാക്കിയപ്പോൾ സമീപത്തെ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ പിൻഭാഗത്തെ കൽക്കെട്ടിന് ബലക്ഷയമുണ്ടാകുമെന്നാരോപിച്ച് പരാതികൾ ഉയർന്നു. എന്നാൽ കൽക്കെട്ടിന് ബലക്ഷയമുണ്ടായിട്ടില്ലെന്ന് സ്ട്രക്ചറൽ എഞ്ചിനീയർ പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയതായി സ്പോർട്ടിംഗ് ക്ലബ് നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നവർ പറഞ്ഞു. മാഞ്ഞൂർ പഞ്ചായത്തിൽ മാഞ്ഞൂർ എൽ പി സ്കൂളിൻ്റെ പിൻഭാഗത്തുള്ള നമ്മളുടെ സ്പോർട്സ് കോംപ്ലക്സ് പണിതുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്പോർട്സ് കോംപ്ലക്സിൻ്റെ ഭാഗമായിട്ട് മണ്ണ് ലെവൽ ചെയ്തപ്പം സ്കൂളുമായിട്ടുണ്ടായ ഒരു ചെറിയൊരു തർക്കത്തിൻ്റെ പേരിൽ, അതായത് അവരുടെ ഭിത്തിക്ക്, അവരുടെ കരിങ്കൽ ഭിത്തിക്ക് ബലക്ഷയമുണ്ടായി എന്ന് പറഞ്ഞുണ്ടായ ഒരു ആക്ഷേപം തെറ്റാണെന്നും അത് ശരിയല്ല. കാരണം സ്ട്രക്ചറൽ എഞ്ചിനീയർ ഇവിടെ വന്ന് നേരിട്ട് ബോധ്യപ്പെട്ട് അതിന് സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് വരെ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ആ സ്കൂളിൻ്റെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഭിത്തി ഓൾറെഡി കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ അത് പൊളിഞ്ഞിരുന്നതാണ്, അതവർ കിട്ടാതെ ഇട്ടിരിക്കുന്നതാണ്. അത് നമ്മളല്ല അതിന് ഉത്തരവാദികൾ. അതുപോലെ തന്നെ നമ്മൾ മണ്ണ് നീക്കം ചെയ്തു എന്ന് പറയുന്നത് ശരിയാണ്. മണ്ണ് നീക്കമല്ല, അവിടെ ലെവൽ ചെയ്തതാണ്, നമ്മളുടെ ഗ്രൗണ്ട് ലെവൽ ചെയ്തതാണ്. കാര്യം അവിടെ ഒരു ടെന്നീസ് കോർട്ടിന് വേണ്ടി നമ്മൾ ഗ്രൗണ്ട് ലെവൽ ചെയ്തതാണ്, അല്ലാതെ നമ്മൾ അവിടെ ഭിത്തിക്കോ യാതൊന്നിനും യാതൊരു കോട്ടവും ഉണ്ടാക്കിയിട്ടില്ല, അതൊരു സത്യമാണ്. സ്കൂൾ കോമ്പൗണ്ടിൻ്റെ ഒരു ഭാഗം മുൻപേ തന്നെ ഇടിഞ്ഞിരുന്നു. നിലവിലുള്ള കൽക്കെട്ടിന്
ബലക്ഷയമില്ലെങ്കിലും കോർട്ടിന് നിർമ്മാണം പൂർത്തിയാകുമ്പോൾ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിലൂടെ സ്കൂളിൻ്റെ കോമ്പൗണ്ടും ശക്തിപ്പെടുത്തുമെന്ന് ഷാജിമുൻ ജോർജ് ഉറപ്പു നൽകിയിരുന്നു. പഞ്ചായത്തും ഈ നിബന്ധനയോടെയാണ് മണ്ണ് നിരത്താൻ അനുമതി നൽകിയിരുന്നത്. സാഹചര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും ചില ജനപ്രതിനിധികളും മറ്റും ചേർന്ന് പരാതി നൽകിയിരിക്കുകയാണെന്ന് സ്പോർട്ടിംഗ് ക്ലബ് ജനറൽ മാനേജർ ജോൺ പറഞ്ഞു. ജന്മനാട്ടിലൊരു പുതു സംരംഭം ആരംഭിക്കാനായി നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന പുരയിടം പണ്ട് നിലമായിരുന്നുവെന്ന തരത്തിൽ വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ പോലും സ്വീകരിക്കേണ്ട സാഹചര്യമാണുള്ളതെന്ന് ഷാജിമുൻ ജോർജ് പറയുന്നു. എല്ലാവിധ അനുമതികളോടും കൂടി തന്നെയാണ് നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനാൽ തന്നെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സ്പോർട്ടിംഗ് ക്ലബ് നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നവർ പറയുന്നു. കൊച്ചിക്കും കുമരകത്തിനുമിടയിൽ വിനോദസഞ്ചാര സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാണ് പുതിയ ബ്രീസ സ്പോർട്ടിംഗ് ക്ലബ് നിർമ്മാണം പുരോഗമിക്കുന്നത്. എന്നാൽ പുതിയ സംരംഭങ്ങൾക്ക് നേരെ പലയിടത്തും ഉണ്ടാകുന്ന അപസ്വരങ്ങൾക്ക് ഉദാഹരണമായി മാറുകയാണ് മാഞ്ഞൂരിലെ സ്പോർട്ടിംഗ് ക്ലബിനെതിരെയുള്ള പ്രതിഷേധങ്ങളും. സ്റ്റാർവിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.